ദൃഢ ഭരണഘടനയിൽ നിയമനിർമ്മാണ സഭയ്ക്ക് അവരുടെ തോന്നിയ പോലെ അങ്ങോട്ട് നിയമം മാറ്റാൻ സാധിക്കില്ല. അതിന് പ്രൊസീജിയേഴ്സ് വളരെ കൂടുതലാണ്. എത്രത്തോളം കട്ടിയാണ് മാറ്റാനുള്ള പ്രൊസീജിയർ, അത്രത്തോളം ദൃഢമായിരിക്കും ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഡിഫൈൻ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലറിസം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഭരണഘടനയുടെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിനെ കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഇതിലുള്ള ഓരോ പോയിന്റുകൾ എന്താണെന്നാണ് ചോദ്യം. ഫസ്റ്റ് പരമാധികാരം, അതാണ് എന്ത് ഫസ്റ്റ് പോയിന്റ്. പരമാധികാരം, സോവറിനിറ്റി എന്ന് പറയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പറയുന്നത് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്നാണ് പ്രിയാമ്പിളിൽ പറയുന്നത്. പരമാധികാരം എന്ന പദം അർത്ഥമാക്കുന്നത് ഇന്ത്യ ആഭ്യന്തര വിദേശകാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കും എന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാതെ മറ്റു വിദേശ രാജ്യത്തിലുള്ള ഗവൺമെൻറ്റുകൾക്ക് ഇന്ത്യയിൽ യാതൊരുവിധ അധികാരവും ഇല്ല എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. ഇന്ത്യക്കാരുടെ പൊതു താല്പര്യം സംരക്ഷണത്തിനകത്തു ആഭ്യന്തര വിദേശ നയങ്ങൾ പിന്തുടരാൻ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സംഘടനകൾക്കും മേൽ ഗവൺമെൻറ്റിൻ്റെ അധികാരമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണാധികാരം, ഏത് സംഘടനയായിക്കോട്ടെ ഏത് മനുഷ്യനായിക്കോട്ടെ, ഇന്ത്യയിൽ പൂർണ്ണാധികാരം ഗവൺമെൻറ്റിനാണ്. എല്ലാത്തിനും മേലുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. സോഷ്യലിസ്റ്റ്, എന്താണ് സോഷ്യലിസ്റ്റ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന പദം എഴുതി ചേർത്തത്. സോഷ്യലിസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം ഉൽപാദനോപാധികളുടെ ഉടമസ്ഥതയും വിതരണത്തിൻ്റെ നിയന്ത്രണവും സർക്കാരിനാണെന്നാണ്. ഓക്കെ, കംപ്ലീറ്റ് അധികാരം ആർക്കാണ്? സർക്കാരിനാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും വിമുക്തമായ ഒരു സമൂഹത്തെ അത് വിഭാവനം ചെയ്യും, അല്ലേ? പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലല്ല, സർക്കാരിൻ്റെ കയ്യിലാണ് എല്ലാ അധികാരവും. അതുകൊണ്ട് തന്നെ ചൂഷണം, സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതൊക്കെ അതുവഴി ഒഴിവാകും എന്നാണ് പറയുന്നത്. രാഷ്ട്രത്തിന് ഉൽപാദനോപാധികളുടെ മേലുള്ള നിയന്ത്രണത്തിൻ്റെ തോതനുസരിച്ച് രാജ്യം സോഷ്യലിസ്റ്റാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നു. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ പറയുന്ന 38 മുതൽ 39 വകുപ്പുകളാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് ആധാരം. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്ര നയം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉള്ള ഗവൺമെൻറ്റിനാണ് ഇന്ത്യയിൽ പരമാധികാരമുള്ളത്. ഇനി അടുത്ത മതേതരത്വം, സെക്കുലറിസം എന്ന് പറയും. മതേതര എന്ന പദം 42-ാം ഭരണഘടനാ നിർദ്ദേശ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിന് ചില പ്രത്യേകതകളുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, അല്ലെ? ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ടൊരു മതമില്ല. ഓരോ പൗരനും അവനിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ആരാധന നടത്താനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് ഇന്ത്യയിൽ. ഓരോ പൗരനും അവനവന് ഇഷ്ടമുള്ള മതത്തിൽ അത് മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ രാഷ്ട്രം ഒരു പൗരനോടും വിവേചനം കാട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വം എന്നുള്ളത്. അടുത്ത് ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം എന്നെന്താ? ജനങ്ങൾക്ക് ആധിപത്യമുള്ളത്, അല്ലെ? ജനങ്ങൾക്കാണ് സുപ്രീം പവർ. ജനങ്ങളാണ് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. വോട്ടവകാശം എന്ന 18 വയസ്സായവർക്കുള്ള വോട്ടവകാശം എന്ന അധികാരം ഉപയോഗിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമ്മൾ ആരാണ് ഭരിക്കേണ്ടത്. അപ്പോൾ പരമാധികാരമാർക്കാണ് ഇവിടെ ഗവൺമെൻറ്റിനെ, അല്ല, ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്കാണ് പരമാധികാരം. പക്ഷേ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ പത്രസ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം, സ്വതന്ത്രമായ നീതിന്യായ കോടതികൾ, ഇവയെല്ലാം നമ്മളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇൻഡിപെൻഡൻറ്റ് ഫെഡറൽ ജുഡീഷ്യറി, സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഈ രണ്ടിനെ കുറിച്ചിട്ട് ഒരു നോട്ട് ചെയ്താണ്.
എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത. ഇപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യ ഫെഡറൽ നീതിന്യായത്തെക്കുറിച്ചും ഏകീകൃത നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും വിവരിക്കുക. അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഒരു സുപ്രീം കോടതി രൂപീകരിക്കണം എന്നത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഒക്കെ തീർപ്പ് കൽപ്പിക്കുന്നതൊക്കെ ആരാണ്? സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസുകൾ, സംസ്ഥാനം കേന്ദ്രം തമ്മിലുള്ള കേസുകൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസുകളൊക്കെ സുപ്രീം കോടതിയിലാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സവിശേഷതകൾ അത് മുഖ്യമായും ഒരു ഫെഡറൽ ഭരണഘടനയാണ് എന്ന് വ്യക്തമാക്കുന്നു. ഫെഡറൽ വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാർ ദുർബലമാക്കുന്നത് സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ ദുർബലമാക്കുന്നതിന് സാധ്യതയുണ്ട്. ഇന്ത്യ ഭരണഘടനാ ശില്പികൾ ദേശീയ സർക്കാരിൻ്റെ കരങ്ങൾ ശക്തപ്പെടുത്തുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന് സംസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഉപാധികൾ ഭരണഘടനയ്ക്ക് അർദ്ധ ഫെഡറൽ സ്വഭാവം നൽകുന്നു. അടുത്ത് ഏകീകൃത ജുഡീഷ്യറി എന്ന് പറഞ്ഞതാണ്. മറ്റു ഫെഡറേഷനുകളിൽ നിന്നും വ്യത്യസ്തമായി ഏകീകൃത ഒറ്റ നീതിന്യായ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, അതിന് താഴെ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളും അതിന് കീഴിൽ ജില്ലാ കോടതികളും മറ്റു കീഴ്ക്കോടതികളും സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഏറ്റവും ടോപ്പിൽ, പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികളുണ്ടാവും, പിന്നെ സംസ്ഥാന, പിന്നെ ഉള്ളത് ഓരോ കീഴ്ക്കോടതികളും ജില്ലാ കോടതികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ വ്യവസ്ഥകളനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. 1946 സഭ രൂപീകരിക്കപ്പെട്ടത്. 46 ഡിസംബറിൽ ഡൽഹിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രാഥമിക യോഗം ചേർന്നു. താൽക്കാലിക ചെയർമാനായി സച്ചിദാനന്ദ സിൻഹ തിരഞ്ഞെടുക്കപ്പെട്ടു. December 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ സ്ഥിരം ചെയർമാനായി തിരഞ്ഞെടുത്തു. ഭരണഘടനയുടെ വ്യത്യസ്ത വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സഭ വിവിധ സമിതികളെ നിയമിച്ചു. നടപടിക്രമം സംബന്ധിച്ച് 10 സമിതികൾ ഉണ്ടാക്കിയിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീഡിയർ കമ്മിറ്റി, ട്രെയിനിങ് ആൻഡ് സ്റ്റാഫ്, ക്രെഡൻഷ്യൽ കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യൂണിയൻ കമ്മിറ്റി, പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി, കമ്മിറ്റി ഓൺ ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തുടങ്ങിയ 12 സമിതികൾ വേറെയും രൂപീകരിച്ചു. ഈ സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടു. 1947 August 14 നാലാമത്തെ സമ്മേളനം നടന്നു. 1949 November 26 പുതിയ ഭരണഘടന രൂപീകരിക്കപ്പെടുകയും സഭയുടെ പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് 2 വർഷം 11 മാസം പിന്നിട്ട ദിവസം ആവശ്യമായി വന്നു. 18 മാസം 17 ആവശ്യം വന്നു. സഭയുടെ അന്തിമ യോഗം 1950 ജനുവരി 24 ചേർന്നത്. 1956 ജനുവരി 26 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ വർക്കിംഗ്. ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സഭകളും 12 കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഓക്കെ.